അസലാമലൈക്കും വരഹമുല്ലാ വരകാത്തു ബസ്മില്ല അലഹമുല്ല അഹു മുല്ല സൈദിന മുഹമ്മദ് വാല അലി സൈദൻ മുഹമ്മദ് ബഹുമാനരായ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ പുതിയ ഒരു കിതാബ് തുടങ്ങുകയാണ് അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന കിതാബാണ് ഹദീസിലെ വളരെ പ്രമുഖമായ കിതാബുകളിലൊന്നാണ് ഇമാം ബുഖാരി റഹമ്മത്തുല്ലാഹി അലൈഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി അലി അള്ളാഹു അന്നു രചിച്ച രചിച്ച എന്ന് പറഞ്ഞാൽ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം രചിച്ച് എന്ന് പറയുന്നതിനപ്പുറം ക്രോഡീകരിച്ച എന്നതാണ് ഇപ്പോൾ അലൈഹി അല്ലെ തങ്ങളുടെ ഹദീസുകൾ ഈ ഹദീസുകൾ നമ്മൾ ഹദീസിൻ്റെ ഒരു ആമുഖം റിയാദുസ്ാലയും പഠിക്കുമ്പോൾ പറഞ്ഞിരുന്നു അത് ഒന്നുകൂടി ഇവിടെ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഹദീസ് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹദീസിൻ്റെ സമാഹരണം നബ്സുലു തങ്ങളുടെ വാക്ക് പ്രവർത്തനം മൗനാനുവാദം അതുപോലെ തന്നെ അതിനാണ് ഹദീസ് എന്ന് പറയുന്നത് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ആ മൗനാനുവാദത്തെ മുബ് സുല്ലാ വല്ലാമാത്തങ്ങളുടെ രീതിയെ സഹാപത്ത് താ ഒക്കെ അടുത്ത തലമുറക്ക് കൈമാറിയതിനെയും ആ ഹദീത്തുകളുടെ ഇതിലേക്ക് ചേർക്കും ഇപ്പോൾ ഒരു ദിവസം ഒരാൾ സംസാരിക്കുന്നത് തന്നെ എത്രയോ ഉണ്ട് നമുസല്ലാ തങ്ങൾ എല്ലാ മേഖലയെയും കൈകാര്യം ചെയ്യുന്ന പ്രവാചകർ സല്ലാ തങ്ങളുടെ സംസാരം വളരെ വലുതാണ് അപ്പോൾ അതിനെ പിന്നീട് ഓരോരുത്തരും കേട്ട കാര്യങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറി അത് ശുദ്ധമായ ഒരു ഉറവിടത്തിലൂടെ അടുത്ത തലമുറകളിലേക്ക് കൈമാറി അങ്ങനെ അതിനെ സമാഹരിക്കുന്ന ഒരു പ്രക്രിയ നടന്നു ഈ സമാഹരിക്കുന്ന പ്രക്രിയകൾ നടന്നത് തന്നെ ഹിജറ ഒരുപാട് കാലം കഴിഞ്ഞകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇമാം ബുഖാരി അലി അള്ളാഹുനു ജെ ജനിക്കുന്നത് എല്ലാവരും ഇപ്പോൾ ബുഖാരിയുടെ ഹദീത്ത് പറയും ഇമാം ബുഖാരി അള്ളാഹുനു ജനിക്കുന്നത് ഹിജറ നൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഹിജറ ഒന്ന് പറഞ്ഞാലും സലഹുലു വല്ലാമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ ആ ഒരു സംഭവത്തോടനുബന്ധിച്ചിട്ടാണല്ലോ ഹിജറ ഒ ഒന്ന് കണക്കാക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഇമാം മുഖാർ ലാഹുന് ജനിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തി ആറിലാണ് ഒഫാത്താകുന്നത് മഹാനായി മാം ഷാഫിർ അലി അള്ളാഹുന് ജനിക്കുന്നത് നൂറ്റി അൻപതിലാണ് ഇരുന്നൂറ്റി നാലിൽ ഒഫാത്താകുന്നു അപ്പോൾ ഷാഫിർള്ളാഹ്ന്നുവിൻ്റെയും കാലശേഷമാണ് മധഹബുകൾ ക്രോഡീകരിച്ച പ്രമുഖരിൽ ഒരാളായ ഇമാം ഷാഫിർ അലി അള്ളാഹുന്നു അപ്പോൾ ഇമാം ഷാഫിർ അള്ളാഹുന് കാലശേഷമാണ് ഹദീസിൻ്റെ ഏറ്റവും പ്രബലമായ ഗ്രന്ഥം ക്രോഡീകരിക്കുന്നത് ഇതിങ്ങനെ തന്നെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹദീസ് പഠിക്കുമ്പോൾ ഈ ഒരു ഹദീസന് കേട്ടൊരു നിയമം പറയാനല്ല ഹദീസ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവങ്ങൾ നമ്മൾ പെരുമാ ഇത് നന്നാക്കാൻ നമ്മുടെ തക്കവ വർദ്ധിപ്പിക്കാൻ നമുക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് കലാമായിട്ട് നമുക്ക് സൂക്ഷിച്ചു വെച്ച കാര്യങ്ങൾ കാരണം കൊണ്ടു നടക്കാൻ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഹദീസുകൾ നമുക്ക് ഉപയോഗപ്പെടുന്നു അതൊരു തബറുക്കാണ് അലൈഹി വസല്ലം തങ്ങളുടെ കലാമാണ് നമുക്ക് മോട്ടിവേഷനാണ് നമുക്ക് എന്നാൽ ചില വിഷയങ്ങളിൽ ഈ ഹദീസ് കൊണ്ട് മാത്രമല്ല ഈ ഹദീസ് കിട്ടിയതുകൊണ്ടെല്ലാം നമ്മൾ നമ്മൾ നിയമം ഒറ്റ ഹദീസോണ്ട് ചെയ്യരുത് എന്ന് പറയാൻ കാരണം ഹദീസ് ഒരു ഹദീസ് കിട്ടിയതുകൊണ്ട് ഒരു നിയമം ഉണ്ടാക്കുന്നതിന് പകരം ഇപ്പോൾ ഇമാം ഷാഫി അലി അള്ളാഹൊനു ഇമാം ബുഹാരി അള്ളാഹോനുവിൻ്റെ മുമ്പ് ജീവിച്ച ഇമാം ഷാഫി അലി അള്ളാഹൊനു ഇമാം ഷാഫി ബുഖാരി അലി അള്ളാഹൊനുവിനേക്കാളും വലിയ ഹദീസിൻ്റെ പണ്ഡിതനാണ് ലക്ഷക്കണക്കിന് ഹദീസുകൾ സമാഹരിച്ചിട്ടുണ്ട് വലിയ അറബി ഭാഷാ പണ്ഡിതനാണ് അപ്പോൾ ഇത്രയും മുഴുവൻ ഹദീസുകൾ തനിക്ക് കിട്ടിയ മുഴുവൻ മാക്സിമം ഹദീസുകൾ ഒരു വിഷയത്തിൽ ഇപ്പോൾ കയ്യെട്ടുന്നതിന് വിഷയത്തിൽ തന്നെ ഒരുപാട് ഹദീസുകൾ ഇമാം ഷാഫിറുള്ളഹ്നൂവിന് കിട്ടിയിട്ടുണ്ടാവും ഓരോ വിഷയത്തിലും അനേകം ഹദീസുകൾ കിട്ടും അതിൽ നിന്ന് നിർദ്ധരിച്ച് അതിനെ താരതമ്യം ചെയ്ത് അതിനെ പരസ്പരം പഠിച്ച് അതിനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ മനസ്സിലാക്കി അങ്ങനെ അതിൽ നിന്ന് അള്ളാഹു അവർക്ക് നിയോ കൊടുത്തൊരു നിയോഗം പോലെയാണ് അവർ അവരുടെ ഈ ഈ ഒരു നമുക്കുള്ള ജൂറി സ്ട്രൂഡൻസ് അക്കീദയുടെ പണ്ഡിതന്മാർ നമുക്ക് ആവശ്യമായ ചിന്താപരമായ വിശ്വാസപരമായ കാര്യങ്ങൾ തസോഫിൻ്റെ പണ്ഡിതന്മാർ അതൊരു ശാസ്ത്രശാഖയായിട്ട് മനുഷ്യനെ സമുദ്ധരിക്കുന്ന അവരുടെ പ്രവർത്തനങ്ങൾക്ക് വെളിവും തെളിവും ശുദ്ധതയും എഹിലാസും ആത്മാർത്ഥയും നൽകാവുന്ന ശാസ്ത്രശാഖയായ തസോഫ് ഇതൊക്കെ രൂപപ്പെടുത്തി എടുക്കുന്നത് അപ്പം നമ്മളൊരു ഹതീത് കിട്ടിയതുകൊണ്ടല്ല ഒരു അമല ചെയ്യുന്നത് ഹദീത് നമുക്കൊരു ഉപോത്ബലകമാണ് മോട്ടിവേഷനൽ ആണ് അതിൽ നിന്ന് നമ്മൾ ഇത് തിരഞ്ഞെടുക്കല്ല ഒരു ഹദീത് ഉണ്ടായതുകൊണ്ടല്ല മറ്റുള്ള ഒരുപാട് ഹതീത്കളിൽ നിന്ന് അതിനെതിരായ മറ്റൊന്നില്ല ഉണ്ടെങ്കിൽ അതിനെയും ഇതിനെയും എങ്ങനെ താരതമ്യം ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാവുന്നതാണ് രണ്ടാമത് ഈ ലക്ഷക്കണക്കിൻ്റെ ഹദീസുകളിൽ നിന്ന് ക്രോഡീകരിക്കാൻ കഴിയുക വളരെ കു ചുരുങ്ങിയതാണ് ഇമാം ബുഖാരി അലി അള്ളാഹു എന്നും അഞ്ച് ലക്ഷത്തിലധികം ഹദീസുകൾ സമാഹരിച്ചിട്ടുണ്ട് അഞ്ച് ലക്ഷത്തിലധികം ഹദീസുകൾ എന്ന് പറഞ്ഞാൽ ഹദീസുകൾക്ക് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ രണ്ട് പാർട്ടുണ്ട് വളരെ പ്രധാനമായിട്ട് ഒന്ന് അതിൻ്റെ സെനതാണ് ഒന്ന് അതിൻ്റെ മത്തിനാണ് മത്തിനെന്ന് പറഞ്ഞാൽ കണ്ടൻ്റാണ് ആ ഹദീസിൽ ഉൾക്കൊള്ളുന്ന പ്രധാന വിഷയം ഇന്നമല്ലാമാലി ബിന്നയാ ലായുൻ കുത്താ കുനഹി വാലി വാലി വന്നാസി ഇത് ഹദീസിൻ്റെ കണ്ടൻറ്റാണ് ഇതിന് മത്തിന് എന്ന് പറയും കണ്ടൻറ്റാണ് അത് ഹദീസിൻ്റെ ഒരു ഹദീസ് നമുക്ക് കിട്ടും അതിൻ്റെ പ്രധാനപ്പെട്ട അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു പാർട്ടുണ്ട് അതെന്താണ് അതിൻ്റെ സന്നദ്ധാണ് അതിൻ്റെ ചെയിൻ ഓഫ് ട്രാൻസ്മിഷൻ ആണ് ഇംസലല്ലാഹു അലൈഹി വസ്ലമാത്തങ്ങളിൽ നിന്ന് ഇതിനെ അടുത്ത തലമുറയിലേക്ക് കൈമാറുന്ന ഒരാളിലേക്ക് എക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉസ്താദ് ഹദീസ് തരുമ്പോൾ ഇമാം ബുഖാരി അലി അല്ലാഹുവനു എൻ്റെ ശിഷ്യൻ ഇമാം ബുഖാരി അല്ലാഹു വന്നു ഈ ഹദീത് കൈമാറുമ്പോൾ ഈ ഗ്രന്ഥം കൈമാറുമ്പോൾ ഇമാം ബുഖാരി ബുഖാരില്ലാഹു എന്നും പറയും എനിക്ക് ഈ ഹദീത ഇന്നാൽ നിന്ന് കിട്ടിയ ആൾക്ക് ഇന്നാൽ നിന്ന് കിട്ടിയ ആൾക്ക് ഇന്നാൽ നിന്ന് കിട്ടിയതാണ് ഈ ചൈൻ ഓഫ് ട്രാൻസ്മിഷൻ ഉണ്ട് എന്തുകൊണ്ട് ഈ കണ്ടന്റിനേക്കാളും അത് പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ എന്തേ പറഞ്ഞത് എന്നത് ആരാ പറഞ്ഞെന്നത് എന്ന് നോക്കുമ്പോഴേ പ്രധാനപ്പെട്ടതാവുന്നുള്ളൂ അല്ലെങ്കിൽ ആർക്കും എന്തും പറയാം ലൗൽ അല്ലി ഇസ്നാദ് എന്ന് പറയുന്ന സനദ് ഇല്ലായിരുന്നെങ്കിൽ ലക്കാല മങ്കാല മാക്കാല ആർക്കും എന്തും പറയാമായിരുന്നു എന്നാണ് ദീന തന്നെ അടിസ്ഥാനമാണ് സനദ് എന്നാണ് അപ്പം സനദ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ട് പാർട്ടിലെ പ്രധാനപ്പെട്ട പാർട്ടാകുന്നത് ആരാണ് ഇത് പറഞ്ഞു തന്നത് എഴുന്നണിത് കിട്ടിയത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് ഇത് മുബലാസ്വലമാ തങ്ങളുടെ ഒഫാത്തായിട്ട് നൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് അദീഫത്തിൻ്റെ സമാഹരണ പ്രക്രിയ വലിയ രീതിയിൽ നടക്കുന്നത് അപ്പോൾ അത് ശുദ്ധമായിട്ട് ഓരോരുത്തരും തനിക്ക് കിട്ടി തനിക്ക് നിമിസമാങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ പലരും എഴുതി സൂക്ഷിച്ചു കാണാതെ സൂക്ഷിച്ചു തല കാണാതെ പഠിച്ചു സൂക്ഷിച്ചു അടുത്ത ഓരോ ആളുകൾക്ക് പറഞ്ഞുകൊടുത്തു നമ്മളിപ്പോൾ ഇതിൽ വലിയ വലിയ ഹദീസിൻ്റെ പണ്ഡിതന്മാർ മർഫി തഫ്സീറിൻ്റെ പേ അബ്ദുലഹാബിന് ഉമർ അള്ളാഹു അബ്ദാബിൻ അബ്ബാസ് അള്ളാൻ അബ്ദാബിൻ സുബേറുള്ളു അബ്ദുലിൻ മസൂദ് അള്ളാഹുനു അബുഹർ അലി അള്ളാൻ തുടങ്ങിയുള്ള അവർ അതൊക്കെ സൂക്ഷിച്ചു വെച്ചു അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ എവിടെ നിന്നാണ് നബി പറഞ്ഞത് എങ്ങനെയാണ് പറഞ്ഞത് എംസല്ലാ വസ്ലമാങ്ങൾ അത് പറയുമ്പോൾ എത്രമാത്രം എന്തെങ്കിലും ചെയ്തു എന്നത് ഇപ്പം അത്രമാത്രം സന്നദ്ധ ഇപ്പം ഈ ഹദീസ് ഹംസലു വസ്ലമാങ്ങൾ കൈമാറുമ്പോൾ നബി ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് കൈമാറിയ അവർ ഇവരുടെ ശിഷ്യന്മാർ നബർ അലിസ്മാ തങ്ങൾ കൈമാറി അതേപോലെ കൈമാറാനുള്ള ശ്രമം കൂടി നടത്തി അത്രയും സൂക്ഷ്മതകൾ ഇവർ പുലർത്തിയിരുന്നു അങ്ങനെയൊക്കെ കിട്ടിയിട്ട് ഇവർക്ക് അതിന് ഒരുപാട് മാനദണ്ഡങ്ങൾ അപ്പോൾ ലക്ഷക്കണക്കിന് ഹദീത്തുകൾ സമാഹരിക്കുമ്പോൾ ഇതിൽ തങ്ങളുടെ ഗ്രന്ഥങ്ങൾ കൊടുക്കാൻ വേണ്ടി അവർ മാനദണ്ഡങ്ങൾ പറഞ്ഞു അപ്പോൾ കുറേ ഹദീത്തുകൾ ഇതിൽ നിന്ന് ഒഴിവാക്കി പക്ഷെ അതൊക്കെ ഫിഖഹിൻ്റെയും അക്കീദയുടെയും ഇതിലൊക്കെ പണ്ഡിതന്മാർ അതിൻ്റെ അവരവരുടെ കാലഘട്ടത്തിൽ നിയോഗം പോലെ അതിന് രൂപങ്ങൾ മാനദണ്ഡങ്ങൾ മസലകൾ വിഷയങ്ങൾ പ്രതിപാദിക്കാനൊക്കെ ഉപയോഗിച്ച പണ്ഡിതന്മാർ ഉപയോഗിച്ച ഹദീതുകൾ തന്നെ ഗ്രന്ഥങ്ങളിൽ ക്രോഡീകരിക്കുമ്പോൾ അവർ അങ്ങേയറ്റത്തെ സൂക്ഷ്മത പുലർത്തി ഹദീസിൻ്റെ പണ്ഡിതന്മാർ ഹദീസ് ക്രോഡീകരിച്ച ആളുകൾ മഹദീസീങ്ങൾ ഈ ഹദീസിന് ശരഹ് കൊടുത്ത വേറെ പോലെ ഉണ്ട് അപ്പം ഇത് ക്രോഡീകരിക്കുമ്പോൾ ഇവർ ചെയ്തപ്പോൾ ഈ ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിയിൽ ഏഴായിരത്തിൽ ചില്ലാണ് ഹദീസുകളുള്ളത് അതിൽ ചില ആവർത്തനങ്ങൾ ഒഴിവാക്കി ആവർത്തനം എന്ന് പറഞ്ഞാൽ ഓരോരുത്തു കാല എന്ന് പറഞ്ഞിട്ട് ഒരു ദക്കറ എന്ന് പറഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഒരേ കാര്യം പല ആളുകൾ പല തലമുറയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുത്ത രവായത്തിലുള്ള വേർഷനിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഒരേ പ്രസംഗം രണ്ടാൾ കേട്ട് വന്നിട്ട് ആ രണ്ടാൾക്കാർ അടുത്ത ആൾക്കാരോട് പറയുമ്പോൾ അതേ കണ്ടന്റ് ഉപയോഗിച്ച് പറയാൻ കഴിയില്ല നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഒരാൾ നിങ്ങളോട് രണ്ട് മിനിറ്റ് ഒരു കാര്യം പറഞ്ഞു ആ കാര്യം വേറൊരാളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഭാഷ മാറുന്നു ശൈലി മാറുന്നു പ്രവർത്തനം പ്രയോഗം മാറുന്നു സ്ട്രെസ്സ് മാറുന്നു നമ്മളിപ്പോൾ ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ കാണിച്ചു തരാമെന്ന് പറയാം ഞാൻ എന്നെ കാണിച്ചു തരട്ടാ ഞാൻ നിന്നെ കാണിച്ചു തരാം ഞാൻ നിന്നെ കാണിച്ചരട്ടാന്ന് പറയും ഇത് മൂന്നിൽ മൂന്ന് വാക്കിലാണ് സ്ട്രെസ്സ് അപ്പോൾ ഞാനൊരാൾ പറഞ്ഞു ഞാൻ നിന്നെ കാണിച്ചുതരാം ഓ നിന്നോട് പറഞ്ഞിരിക്കണേ ഞാൻ നിന്നെ കാണിച്ചുതരാമെന്ന് പറഞ്ഞിരിക്കണമെന്ന് പറയുമ്പോൾ സ്ട്രെസ്സ് രണ്ടാമത്തേലായി അപ്പോൾ ഈ വാക്കിൽ ഇത് കമ്മ്യൂണിക്കേഷനിൽ ഇന്ന് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ മാനിച്ചുകൊണ്ടാണ് അടുത്ത തലമുറയോട് പറഞ്ഞു കൊടുക്കുക അപ്പോൾ വാക്കുകൾ വ്യത്യാസം ഉണ്ടാവും അങ്ങനെ അപ്പോൾ അത് ആ രണ്ട് രീതിയിൽ എനിക്ക് ഇതേ ഹദീസ് കിട്ടിയിട്ടുണ്ട് രണ്ട് തരത്തിലാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയും അത് പറയുമ്പോൾ രണ്ട് വേർഷൻ അതിനുണ്ടാകും അങ്ങനെയുള്ള ആവർത്തനങ്ങൾക്ക് ഏഴായിരത്തിൽ ചെല്ലാനും ഹദീസുകളാണ് സഹീൽ ബുഖാരിയിലുള്ളത് ഉള്ളത് മൂവായിരത്തോളമാണ് മൂവായിരത്തിൽ ചെല്ലാനാണ് ആവർത്തനങ്ങളില്ലാതെ ഉള്ളത് അഞ്ച് ലക്ഷം ഹദീസുകൾ സമാഹരിച്ചതിൽ നിന്നാണ് ഈ മാം ബുഖാരുള്ളാഹു ചെയ്യുന്നത് അപ്പോൾ എന്താണ് ചെയ്യാൻ കാരണം അവരുടെ സന്നദ്ൻ്റെ മാനദണ്ഡങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഈ എനിക്കാർ പറഞ്ഞെന്നോ അവരിൽ നിന്നാർ പറഞ്ഞു ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് ഈ മാം ബുഖാരുള്ളാഹുന് പഠിച്ചിട്ടുണ്ട് ഏഴ് പതിനാറാം വയസ്സിൽ തന്നെ എഴുപതിനായിരത്തോളം ഹദീസുകൾ പഠിച്ചു എഴുപതിനായിരം നമുക്ക് ഏഴ് ഹദീസ് കാണാതെ പഠിക്കുമോ എന്നറിയാം നമ്മൾ ആലോചിച്ചാൽ മതി അത്രയും വലിയ ഓർമ്മശക്തിയും മെമ്മറി പവറായിരുന്നു ഈ ഏഴ് പതിനായിരം ഹദീദുകൾ പഠിച്ചത് അതിൻ്റെ സന്നദ്ധ അടക്കമാണ് അള്ളലു സ്വലമാത്തങ്ങളിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റിയാറ് ഹിജറയിൽ ജനിച്ച ഇമാം ബുഖാരി അലി അള്ളാഹു അനുവിലേക്ക് എത്തുമ്പോൾ ഉള്ള ജനറേഷനിൽ വന്ന ഓരോ പണ്ഡിതന്മാരും ആർക്ക് പറഞ്ഞു ആര് ആരോട് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞ് തന്നിലേക്ക് എത്തിയ ഓരോ ആളുകളെയും കൃത്യമായി പഠിച്ച് ആ ആളുകളെയൊക്കെ മനസ്സിലാക്കി ഇനി ഇത് ഹദീസുകൾ ക്രോഡീകരിക്കുമ്പോൾ അതിലേറ്റവും ശുദ്ധരായോ ശുദ്ധർ എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഒരു കറാഹത്ത് ചെയ്തിട്ടില്ല നബിയുടെ ഒരു സുന്നത്തിൽ വീഴ്ച വരുത്തില്ല മുൻഭാഗത്തേക്ക് തുപ്പിയിട്ടില്ല ഇടത് ഭാഗത്തേക്ക് വലതുഭാഗത്തേക്ക് തുപ്പിയിട്ടില്ല അവർ ഡ്രസ്സ് എടുക്കുമ്പോൾ അവർ ശുന്നത്തിനനുസരിച്ചായിരുന്നു അപ്പോൾ നബിയുടെ സുന്നത്ത് മുഴുവനും സൂക്ഷിച്ചിരുന്ന ആളുകൾ എന്ന അർത്ഥത്തിൽ മാത്രമാണ് അവർ സൂക്ഷിച്ചിരുന്നത് അവർ ശ്രദ്ധിച്ചിരുന്നത് അങ്ങനത്തെ ഹദീസുകളാണ് അവർ കൈ അവർ ക്രോഡീകരിച്ചത് അപ്പോൾ ഹദീസിൻ്റെ ക്രോഡീകരണത്തിന് ഒരുപാട് ഗ്രന്ഥങ്ങൾ വന്നു അങ്ങനെ സഹീദുകൾ വന്നു സിഹാ ഉണ്ട് ഈ സിഹാ ഉസിത്തക്ക് പുറമെ ഇപ്പം തുർമുദി അതുപോലെ തന്നെ നസായി ബുഖാരി മുസ്ലിം അതേ അതേപോലെ തന്നെ മാജ അങ്ങനെ അടക്കമുള്ള ആറ് സിഹാ ഉസിത്ത മെയിൻ ആറ് ഗ്രന്ഥങ്ങൾ ഇത് മാത്രമല്ല സിഹാഹുകൾ ഇതിനപ്പുറമുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് പേരുകളുണ്ട് മുസ്നദുകളുണ്ട് ജാമ്യകളുണ്ട് വിഷയാധിഷ്ഠിതമായി ക്രോഡീകരിച്ചിട്ടുണ്ട് യാാലിയും പോലത്തെ ഗ്രന്ഥങ്ങളുണ്ട് ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഹദീഫിൻ്റെ ക്രോഡീകരണങ്ങൾ വന്നു ഈ അദീഥിൻ്റെ ക്രോഡീകരണങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അതീതൻ്റെ ആമുഖത്തിൽ കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ ചോദിക്കണം അന്വേഷിക്കണം മനസ്സിലാക്കണം ഒരുപാട് പുസ്തകങ്ങൾ ആധുനിക പുസ്തകം ഇപ്പോൾ ജോനാദൻ സി ബ്രൗൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കൺവേർട്ടായ ഒരു മുസ്ലിമിൻ്റെ ഇന്നത്തെ അതീഥിൻ്റെ ആഴത്തിൽ പഠനം നടത്തിയ ഒരാളാണ് ഇംഗ്ലീഷിൽ മനോഹരമായ ഒരു പുസ്തകമുണ്ട് നിങ്ങൾക്ക് നെറ്റിലൊക്കെ ലഭ്യമാകുന്ന പുസ്തകമാണ് അപ്പോൾ ഇത് മനസ്സിലാക്കണം നമ്മൾ ഈ ഒരു വിഷയം അടിസ്ഥാനപരമായിട്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഇമാം ബുഖാർ അലി അള്ളാഹുനുവിൻ്റെ അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥമാണ് ഇൻഷാല്ല നമ്മൾ പഠിക്കാൻ ു കൂടുതൽ പഠിക്കാൻ നൽകട്ടെ അസ്ലാ വലൈക്കും അറഹമത്തല്ലാഹി വർക്കാത്ത അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ഒരു ഒന്നാമത്തെ ഹദീസിൻ്റെ ആ ഒരു സന്നദ്ധിലാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഇമാം ബുഖാരി ബുഖാർല്ലാഹോനുവിൻ്റെ മുഴുവൻ പേരവിടെ പറഞ്ഞു എന്നിട്ട് ഇമാം ബുഖാരി പറഞ്ഞത് അദ്ദസന അബുൽ വലീദ് നമ്മളോട് പറഞ്ഞത് അബുൽ വലീദാണ് ആണ് അദ്ദസന ഷോബ എന്നോട് പറഞ്ഞത് ഷോബയാണ് ഇതൊക്കെ ഹദീസിനെ കൈമാറ്റ പ്രക്രിയയിൽ വന്ന വലിയ വലിയ പണ്ഡിതന്മാരാണ് അദ്ദസന ഷോബ കാലൽ വലീദ്ൽ ഐസാർ വലിദുമുൽ നിസാറാണ് ഞങ്ങളോട് പറഞ്ഞത് അഹ്ബർ അനി കാല വലിദു മുൻ നിസാർ പറഞ്ഞു സമയത്തു അബ അമ്രു ഷൈബാനി വലിയ പ്രമുഖ അദീസ് പണ്ഡിതനായിരുന്ന അബു അമ്രു ഷൈബാനി പറയുന്നത് നമ്മൾ കേട്ടു യക്കൂലു അബു അമ്രു ഷൈബാനി പറയണ ഹത്തസന സാഹിബ് ഹാദിദ്ദാർ ഈ വീട്ടിൻ്റെ സാഹിബ് ഞമ്മളോട് പറഞ്ഞു തന്നു ഈ കേൾക്കുന്ന കേൾക്കണ ആൾക്കാരെ നമ്മളിത് മനസ്സിലാക്കേണ്ടത് ചെയിൻ ഓഫ് ട്രാൻസ്മിഷൻ അദീസ് ആർക്ക് ആരിൽ നിന്ന് കിട്ടി ഈ ഈ എങ്ങനെയാണ് നമ്മളിലേക്ക് കിട്ടിയത് എൻ്റെ അടുക്കൾ എങ്ങനെ കിട്ടിയത് എൻ്റെ എങ്ങനെ കിട്ടിയത് അത് ഇന്നോട് ഇന്നാണോ പറഞ്ഞത് എപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനൊക്കെ പറഞ്ഞു അപ്പോൾ അജ് എങ്ങനെ നമ്മുടെ അടുത്തൊക്കെ സഫർ മാസത്തിൽ നമ്മളെ രക്ഷിച്ചു ലക്ഷ്യം വെച്ച് വന്നപ്പോഴാണ് എന്ന് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇനിയും ഇഷ്ടമുള്ള അമൽ ഏതാണ് ഞാൻ അബ്സലാഹു അല്ലി സ്വല തങ്ങളോട് ഒരിക്കൽ ചോദിച്ചു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാണ് കാലഅപ്പൻ പി താങ്കൾ പറഞ്ഞു അസ്വലാത്തു അല വക്തിഹ സമയത്ത് നിസ്കരിക്കലാണ് അലാ വക്തിഹ കൃത്യമായ സമയത്ത് നേരത്തെ ചിലയിടത്ത് അവ്വലു വക്തിഹ എന്നുണ്ട് നേരത്തെ സമയത്ത് ചില രായത്തിൽ വസ്ലാത്തോ അലാ അവ്വ്വലി ഭക്ത ആദ്യ സമയത്ത് തന്നെ നിസ്കാരം നിർവഹിക്കലാണ് കൊൽത്തു സുമ്മ അയ്യു പിന്നെ നബിയോട് ചോദിച്ചു പിന്നെ ഏതാണ് നബി കാലാപ്പനബി തങ്ങൾ പറഞ്ഞു സുമ്മ ബിറുൽ വാലിദൈനി മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ബാബിന് പേരുവെക്കാൻ കാരണം നബി അള്ളാഹു വസൈനൽ ഇൻസാന ബി വാലിദൈ ഹുസന എന്ന് ഞാൻ എന്ന ആ ഒരു ആയത്താണ് ഇതിൻ്റെ റെഡിങ് അവിടെ നമ്മൾ പറയാൻ കാരണം ബിറുൽ വാലിദ് ഞാൻ പിന്നെ ഞാൻ ചോദിച്ച സുമ അയ്യൂത്ത് ഏതാണ് കാല സുമ്മൽ ജിഹാദ് ഹീ സബി അല്ല അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണെന്ന് പറഞ്ഞു കാല ഹദ്തനി ബിഹിന്ന അത് ഒക്കെ എനിക്ക് പറഞ്ഞു തന്നു വല വിഹൂല സാദനി എന്നിട്ട് പറഞ്ഞു ഞാൻ അന്ന് നബിയോട് കൂടു അതിൻ്റെ പൂർണ്ണമായ ടെക്സ്റ്റ് എനിക്ക് പൂർണ്ണമായും നബൽ തങ്ങൾ പറഞ്ഞു വരുമായിരുന്നു അപ്പം ഈ ഒരു ഹദീത്തിൻ്റെ ആണ് കൈമാറ്റം പ്രക്രിയ ഇതാണ് അദബുൽ മുഫറദിലെ ഒന്നാമത്തെ ഹദീത്ത് ഹദ്ത്തന ആദം കാല ഹദ്തന ഷോബ കാല ഹനബിൻ നബി അബ്ദുൽ അലി അള്ളഹുന്ന് കാല ളർ റബ്ബി ഫി റിലൽ വാലിദി വ സഹത്തുർ റബ്ബി ഫി സഹത്തിൽ വാലിദി രണ്ടാമത്തൊരു ഹദീത്ത് ഇതിലേക്ക് ചേർത്ത് ചേർത്തത് മമ്പുഹർ അള്ളാൻ പറഞ്ഞ ആദമെന്നവര് പറഞ്ഞു മൂപ്പർ പറഞ്ഞു കാലഹദ്ത്തന ശോബ ഷോബ എന്നവരാണ് നമുക്ക് ഈ ഹദീത്ത് രൂപായത്ത് എഴുതുന്നത് കാല ഷോബ എന്നവർ പറഞ്ഞു ഹത്തതന ലബിന് അത്ത ആണ് നമുക്കിത് പറഞ്ഞു തന്നത് മൂപ്പരടുത്താണ് എനിക്ക് ഈ ഹദീത് കിട്ടിയത് അൻ അബീഹി മൂപ്പർക്ക് കിട്ടിയത് മൂപ്പരെ ഉപ്പ ഹദീത് പണ്ഡിതനായ യാാലബിന് അബിബിന് അത്താ ഇൻ്റെ ഉപ്പ എന്ന് പറഞ്ഞാൽ അത്ത ആണ് മൂപ്പർ പറഞ്ഞത് അബ്ദുല്ലാഹിബിൻ അമർ അല്ലി അള്ളാഹുഅന്നുവിൻ്റെ അടുത്തു നിന്നാണ് മൂപ്പർക്ക് ഈ അതീത് കിട്ടിയത് കാല അബ്ദുൽ ഉമർ അലി അള്ളാഹു അന്നുവിൻ്റെ ഒരു വാക്കാണ് ഇതിലേക്ക് അപ്പോൾ അബ്ദുൽ മുഫ്രദിൽ ഈ മഹാനായി ഇമാം ബുഖാർ അലി അലൈഹി നബ്ലുലി തങ്ങളുടെ കലാമിനെയും നബ്സൽ അള്ളു വാലിദി എന്ന് പറയുന്നതാണ് ഇനി അതിൻ്റെ കണ്ടൻ്റ് എന്ന് പറയുന്നത് വാലിദി മാത ഒരു ഉപ്പായുടെ അള്ളാഹുബിൻ ലീല റബ്ബി റബ്ബിൻ്റെ റില കിടക്കുന്നത് ഫി ലിലൽ വാലിദി പിതാവിൻ്റെ വാലിതിൻ്റെ വാലിദ് വാലിദത്ത് ഉമ്മയും ഉപ്പയും വാലിതിൻ്റെ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് റബ്ബിൻ്റെ ഒരു തൃപ്തി കിടക്കുന്നത് സഹത്തുർ റബ്ബി റബ്ബിൻ്റെ കോപം ഉള്ളത് ദേഷ്യമുള്ളത് ഫി സഹ്തിൽ വാലിദി മാതാപിതാക്കളുടെ കോപത്തിലാണ് മാതാ പിതാവ് എന്നാണ് വാലിദ് എന്ന് പറഞ്ഞ അർത്ഥം വാലിദ് വാലിദത്ത് വാലിതാ ബി വാലിദൈഹി എന്നു പറഞ്ഞപ്പോൾ രണ്ടും മാതാവും പിതാവും ഉദ്ദേശിക്കാം അപ്പം മാതാപിതാക്കളുടെ സ്നേഹത്തിലാണ് തൃപ്തിയിലാണ് അവർ നമ്മളിൽ തൃപ്തരാണോ അവിടെയാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ളത് മാതാപിതാക്കൾ നമ്മളുടെ ഉള്ളിൽ കോപിഷ്ടരാണോ ദേഷ്യം പിടിച്ചിട്ടാണുള്ളത് അതിന് നമ്മൾ കാരണമൊന്നും തേടേണ്ട അള്ളാഹുവിനെ വഴിപ്പെടാത്ത കാര്യത്തിലാണെങ്കിൽ അതിന് പേടിക്കേണ്ട ആവശ്യമില്ല അള്ളാഹുവിനെതിര് നിൽക്കാൻ വേണ്ടി അള്ളാഹു അതിൽ തന്നെ ആ എതിരിൽ തന്നെ പ്രത്യേകം പറഞ്ഞത് ഷിർക്ക് പോരാത്ത വലിയ പാപങ്ങൾ ചെയ്യാൻ ആ മുഖത്തില് നമ്മൾ പറഞ്ഞതുപോലെ ഇമാം ബുഖാരി അലി അള്ളാഹുവന്നു സമാഹരിച്ച ഹദീത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഗ്രന്ഥങ്ങളിൽ പ്രമുഖ സ്ഥാനമുള്ള അദബുൽ മുഫ്രദ് എന്ന ഗ്രന്ഥം നമ്മൾ പഠിക്കുകയാണ് പരമാവധി കഴിയുന്ന ആളുകളൊക്കെ ഒന്നോടുകൂടെ ആകണം പഠിക്കുന്നതിൻ്റെ ഇത് എല്ലാവരെയും നിർബന്ധിക്കല്ല ഇതിന് അത് അത് നിർബന്ധമുള്ള കുറാനോദിനം പോലെ ശുദ്ധി നിർബന്ധമുള്ള സംഗതിയൊന്നുമല്ല പക്ഷേ നമ്മുടെ പൂർവികരായിരുന്ന ആളുകൾ അതീത പഠിപ്പിച്ചിരുന്ന ആളുകളൊക്കെ പല കാര്യങ്ങളിൽ പല നിഷ്കർഷം പുലർത്തിയിരുന്നു അപ്പോൾ ഒതോടുകൂടെ കഴിയുന്ന ആൾ പിന്നെ നമ്മുടെ ക്ലാസ് സൗകര്യപൂർവ്വം വാഹനം ഓടിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴൊക്കെ കേൾക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ ആ ഒരു നീയത്തോടു കൂടെ ബഹുമാനം സൂക്ഷിച്ചത് തന്നെ തന്നെ അങ്ങനെ ആ സമയത്തൊന്നും കേൾക്കാൻ പാടില്ല എന്നല്ല പറയുന്നത് കേൾക്കാൻ കഴിയുന്ന ആളുകൾ സൗകര്യപ്പെടുന്ന ആളുകളൊക്കെ ആ ഒരു അതിനു വേണ്ടി ഇരുന്ന് കേൾക്കാൻ പറ്റുന്ന ആളുകളൊക്കെ കേൾക്കുക പ്രധാനമായിട്ട് നമ്മൾ ഹദീഫിൻ്റെ കിതാബുകൾ ഏത് ഗ്രന്ഥങ്ങൾ തുടങ്ങുമ്പോഴും നമ്മൾ മുമ്പൊക്കെ പലപ്പോഴും സൂചിപ്പിച്ചിട്ട് പോലെ അതിനൊക്കെ ഓരോന്നിനും ഒരു ദ്വായ ഉണ്ട് അപ്പോൾ ഇത് ബിസ്മിറമ ടെക്സ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള ഉപകാരം ഉണ്ടാകും അത് അറബി സാധാരണക്കാരായ അങ്ങനെ അധികം പഠിക്കാൻ അവസരങ്ങളൊന്നും കിട്ടാത്ത ആളുകൾക്കാണ് പ്രത്യേകിച്ചും ആളുകളെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ അറബി ഭാഷയുടെ അർത്ഥങ്ങൾ നിങ്ങൾ ടെക്സ്റ്റുകൾ നോക്കിയാൽ വായിക്കാനും പഠിക്കാൻ പറ്റും മനസ്സിലാക്കാനുള്ള ഒത്തിരി സൗകര്യങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ അത്തരം സൗകര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക ടെക്സ്റ്റ് നോക്കുക അതുപോലെ തന്നെ സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് നമ്മൾ അദബുൽ മുഫ്രദ് എന്ന് പറയുന്നത് ഇപ്പം മെ ബുഖാർള്ളാഹുനും സഹീൽ ബുഖാരി രചിച്ചിട്ടുണ്ട് സഹീൽ ബുഖാരിയിൽ ഒരുപാട് വലിയ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് അദീസിൻ്റെ ആമുഖത്തിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ വളരെ നിസ്സാരമായിട്ട് സഹീഹുൽ റീഫ് എന്നൊന്നും പറയരുത് അതൊക്കെ അദീസിൻ്റെ ബൃഹത്തായി ശ്വാസശാഖയിൽ ഞാൻ ഒരു നമ്മൾ ലക്ഷക്കണക്കിന് ഹദീസുകൾ സമാഹരിച്ചിരുന്ന അതിനു വേണ്ടിയിട്ട് നിരന്തരമായി യാത്രകൾ ചെയ്തിരുന്ന ഇമാം ബുഖാരി തന്നെ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകളെ യാത്ര ചെയ്തിട്ട് ഒരുപാട് ആളുകളുടെ അടുക്കലേക്ക് പോയിട്ടുണ്ട് ഓരോരുത്തരുടെയും അവരുടെ മാപ്പ് എടുത്ത് നോക്കിയാൽ വലിയ സഞ്ചാരങ്ങൾ നടത്തിയിട്ടുണ്ട് കാരണം അത് അതൊരു വലിയ മിഹിനത്തായിട്ട് അവർ ചെയ്തതാണ് അപ്പോൾ അങ്ങനെ അവർ കിട്ടിയ ഹദീസുകൾക്ക് ഓരോരുത്തരും മാനദണ്ഡങ്ങൾ വെച്ചു അത് പിന്നീട് ഈ ശാസ്ത്രശാഖയിൽ ആ മാനദണ്ഡങ്ങൾ അറിയപ്പെട്ടു ആ തവാത്തുറുണ്ട് മുത്തവാത്തിരുണ്ട് അഷ്കറുണ്ട് മഷ്കൂറുണ്ട് ലൈഫ് ഉണ്ട് ഇങ്ങനെയൊക്കെ അപ്പോൾ സഹീഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാസാർത്ഥം നോക്കിയാൽ ശരിയായതും ശരിയായതും ശരിയായത് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ലൈഫ് ബലഹീനമായി തന്നെ തെറ്റായത് അങ്ങനെയൊന്നും നമ്മൾ മനസ്സിലാക്കരുത് നമ്മളിപ്പോൾ ഐ എസ് ഒ ക്വാളിറ്റി ഒക്കെ ചെക്ക് ഇത് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാകേണ്ടത് അതിന് ആ ക്വാളിറ്റിയുടെ ചിലപ്പോൾ നല്ല ഉഷാറായിരിക്കും പക്ഷെ അവർ നിശ്ചയിച്ച ആ മാനദണ്ഡങ്ങൾ അത് മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല ഇപ്പോൾ ചില ആളുകളെ കുറിച്ച് ഏതെങ്കിലും ചില ആളുകൾ അഭിപ്രായ വ്യത്യാസമുള്ള അല്ലെങ്കിൽ സംശയം തോന്നിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഇപ്പോൾ ചില ഹദീസുകൾ സ്വീകരിക്കാൻ പോയ പണ്ഡിതന്മാരമാർ അവിടെ ചെന്നപ്പോൾ ആ പണ്ഡിതനൊന്നും മുന്നിൽ തുപ്പി അത് നിപ്സുല്ലാസ്ല താങ്കളുടെ സുന്നത്തിനെതിരാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ സൂക്ഷ്മത പുലർത്താത്ത ആളെ ഒന്നും ഞാൻ ഹദീസ് സ്വീകരിക്കുന്നില്ല മൂപ്പർക്ക് അദീസിൻ്റെ കാര്യത്തിൽ അത്ര സൂക്ഷ്മത ഉണ്ടാവില്ലല്ലോ എന്ന് പോയ ആൾ ചിന്തിക്കാൻ കാരണം അത് അത്ര അപ്പോൾ അയാൾ വെച്ച ഒരു മാനദണ്ഡത്തിന് അതിനെതിരാകുന്നു അപ്പോൾ അവരുടെ ഒരു കാറ്റഗറിയിൽ വ്യത്യാസം വരുന്നു അപ്പോൾ നമ്മൾ സഹീഹ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ശരിയായ ആധീസ് തെറ്റായ അതീസം എന്ന് വെക്കരുത് അത് അതിൻ്റെ അത് വലിയ ചില അർത്ഥങ്ങളുള്ള സംഗതിയാണ് പ്രത്യേകിച്ചും ഒരു ഐ അതീതുകൾ ഫലായുല്ലാമാലിനൊക്കെ ഈ ലൈഫായ അതീതുകളൊക്കെ പണ്ഡിതന്മാർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ലൈഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഞാൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സനതിൻ്റെ അതിൻ്റെ ചെയിൻ ഓഫ് ട്രാൻസ്മിഷൻ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ലൈഫ് വന്നത് ഇതൊക്കെ ആയതാണ് മൗലവായ അതീതുകൾ വേറെ തന്നെ എടുക്കുക എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്താൻ അത് കഴിയാത്തത് കൊണ്ട് മഹാനവർ വേറെ തന്നെ ഒരു ഗ്രന്ഥം അദബുൽ മുഫ്രദ് വ്യതിരിക്തമായ മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്നാണ് ഡിസ്റ്റിങ്റ്റീവ് ഒരു ഗ്രന്ഥം അദബുൽ മുഫ്രദ് എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥം രചിച്ചു ആ ഗ്രന്ഥമാണ് മാം ബുഖാരുള്ളഹുനുവിൻ്റെ ആ ഒരു ഗ്രന്ഥമാണ് അത് നമ്മൾ എടുക്കാനുള്ള ഒരു കാരണം അത് റിയാവൂസ് നമ്മൾ പഠിച്ച പോലെ നമ്മുടെ ജീവിതത്തിലെ സ്വഭാവപരമായ പെരുമാറ്റപരമായ സുലൂക്കാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഹദീസിൻ്റെ ഗ്രന്ഥമായതുകൊണ്ടാണ് നമ്മളിത് പഠിക്കുന്നത് മറ്റുള്ള ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ പോലെ അതിൻ്റെ ആ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ ആദ്യ ഒരു നീയ്യത്തിനെക്കുറിച്ചുള്ള ഒരു ഹദീസ് അങ്ങനെയൊന്നും മാനദണ്ഡ ഗ്രയിൽ പാലിച്ചിട്ടില്ല ഇതിൽ നേരെ വിഷയങ്ങളിലേക്ക് കടന്നിട്ടുള്ള ഹദീസുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കാരണം വേറൊരു ഗ്രന്ഥം തന്നെ ഇതിന് രചിക്കണമെന്ന് മാനവർഗ്ക്ക് തോന്നിയപ്പോഴാണ് ഈ ഗ്രന്ഥരചന നടത്തുന്നത് ബിസ്മില്ല റഹ്മാൻ റഹീം അപ്പൊ അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ് നമ്മൾ വയ്ക്കുന്നത് അതിലെ ആദ്യത്തെ ഹദീത്ത് ബാബു കൗലിഹി താലോ വസ്സൈനൽ ഹുസ്ന അതാണ് ഹെഡിങ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ആദ്യത്തെ ഭാഗങ്ങളിലുള്ള ഒരുപാട് ചെറിയ ഹഡിങ്ങൾ ഉണ്ട് അതൊക്കെ മൊത്തത്തിൽ മാതാപിതാക്കളോടുള്ള കടമയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഈ കടമയിൽ ആദ്യം പറഞ്ഞത് വസൈൻ അൽ ഇൻസാൻ നബി വാലിദൈഹി ഹുസന എന്ന ഖുറാൻ അള്ളാഹുവിൻ്റെ ഒരു കലാമുണ്ട് മാതാപിതാക്ക് മനുഷ്യനോട് ഞാൻ വസീയത്ത് ചെയ്തു നാം വസീയത്ത് ചെയ്തു അൽ ഇൻസാ നബി വാലിദഹി അവരുടെ മാതാപിതാക്കൾ വാലിദൈഹി അവരുടെ രണ്ട് മാതാവും പിതാവും അവരെ ജനിപ്പിച്ച രണ്ടാളുകൾ അവരോട് ഹൊസ്ന നല്ല ബ്യൂട്ടിഫുൾ ആയി മനോഹരമായി അവരോട് പെരുമാറണം എന്ന് നാം വസീയത്ത് ചെയ്തിട്ടുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ കലാമിനെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീത്താണ് അപ്പോൾ ഇത് ആദ്യത്തെ ഹദീത്താണ് ഈ ഇതിലെ ആദ്യത്തെ ഹദീത്ത് ആകുമ്പോൾ ഇമാം ബുഖാരി അലി അള്ളാഹുവിനു ഈ ഗ്രന്ഥം സമാഹരിച്ചു അത് കൃത്യമായിട്ട് അവരുടെ ഒരു സമാഹരണത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ തൻ്റെ ശിഷ്യന്മാർക്ക് കേൾപ്പിച്ചു കൊടുക്കും ശിഷ്യന്മാർ പറഞ്ഞു കൊടുക്കും അവരെ എഴുതിയെടുക്കും ചില പുരുഷന്മാർ ഒന്നായിട്ട് എഴുതിയെടുത്തത് തിരിച്ചിങ്ങോട്ട് വായിച്ചോളും അങ്ങനെ ഓരോ കിതാബിനും ഇവർ ഈ പണ്ഡിതന്മാരൊക്കെ ഓരോ കിതാബിനും ബുഹാരുള്ളാ ബുഹാരിയുടെ സഹീ ഉൽ ബുഹാരി നമ്മളിലേക്ക് എത്തുന്നത് വരെയുള്ള സന്നദ്ധ ഉണ്ടാവും ഇന്ന ആളാണ് ഈ കിതാബ് ഇജാസത്ത് തന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊടുത്ത ഒരാൾ ആണ് പിന്നീട് ഇത് ഈ ഒരു നുസ്ക ഇത് ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ നുസ്ക രൂപപ്പെടുത്തിയത് അപ്പോൾ അയാൾ ആ ആ പണ്ഡിതൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അയാൾ പറയുകയാണെങ്കിൽ നമുക്കിത് പറഞ്ഞു തന്നു അക്ബറന നമ്മളോട് വിവരം അറിയിച്ചു അബുൽ നസർ അഹമ്മദ് ബിന് മുഹമ്മദ് ഹസൻ ഹസന ഹാമിദ് ഹീദ് ബന് ഹാറൂനുബിന് അബ്ദുൽ ജബ്ബാർ അൽ ബുഹാരി പേര് അബു നസർ എന്നാണ് അപ്പോൾ നസറിൻ്റെ ഉപ്പ എന്നുള്ളതാണ് പേര് ആ അബു നസറിൻ്റെ പേര് അഹമ്മദ് എന്നാണ് അപ്പോൾ നസർ അതൊരു സ്ഥാനപ്പേരാണ് അങ്ങനെ അറബികൾ മക്കളിലേക്ക് ചേർത്ത് വിളിക്കും അഹമ്മദ് എന്നവർ അഹമ്മദിന് ആ ഒരു അവരുടെ ഒരു കുടുംബപരമ്പരയാണ് പറയുന്നത് അഹമ്മദ് ബിന് മുഹമ്മദ് ബിന് ഹസന് ബിന് ഹാമിദ് ബിന് ഹാറൂനുബിൻ അബ്ദുൽ ജബ്ബാർ ജബ്ബാറിൻ്റെ മകൻ ഹാറൂൻ്റെ മകൻ ഹാമിദിൻ്റെ മകൻ ഹുസൈൻ്റെ മകൻ മുഹമ്മദിൻ്റെ മകൻ അഹമ്മദ് അതോ അദ്ദേഹത്തിന് അബു നസർ എന്ന പേരുണ്ട് മൂപ്പരാണ് ഇന്നോട് പറഞ്ഞത് ഈ കിതാബ് രേഖപ്പെടുത്തിയ ഒരാളാണ് പറയുന്നത് അയാൾ ആ അയാൾ ആ പണ്ഡിതൻ അഹ നസർ എന്ന് പറഞ്ഞത് ബുഖാരിയാണ് ബുഹാറയിൽ ജീവിച്ച ആളാണ് മാറൂഫ് നിയാസ്കി എന്ന് അറിയപ്പെട്ട ഒരാളാണ് കിറാഅത്തൻ അലേഹി അഥവാ മൂപ്പര് നമ്മളോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ കിറാ അത്തൻ അലേഹി വാക്കുകളാണ് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാല് കിറാഅത്തൻ അലേഹി ഞാൻ മൂപ്പരുടെ മേൽ സഹീബുൽ ഇമാം ബുഖാരിയുടെ അദബുൽ മുഫ്രദ് എന്ന ഗ്രന്ഥം കിറാഅത്തൻ അലേഹി ഞാൻ മൂപ്പർക്ക് അങ്ങോട്ട് വായിച്ച് എടുക്കുകയാണ് അപ്പോൾ ഇത് അപ്പോൾ ശിഷ്യന്മാര് വായിച്ചു കൊടുക്കും അപ്പോൾ ഉസ്താദ് അതൊക്കെ ശരിയാണ് തെറ്റുള്ളിടുത്ത് പറഞ്ഞുകൊടുക്കും അവിടെ എങ്ങനെയാണ് തിരി കൊടുക്കും അങ്ങനെ അത് ഫുൾ ആയിട്ട് ഉസ്താദിൻ്റെ മുമ്പിൽ ഒരു ഗ്രന്ഥം വായിച്ചു കൊടുത്താൽ അത് ഈ ഇതിൻ്റെ മൊണിറ്റോറിയൽ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ദൃശ്യ സംവിധാനത്തിൻ്റെ ഒരു ഭാഗമാണ് ഫുള്ള് വായിച്ചു കൊടുത്താൽ അപ്പോൾ കുറെ ആൾക്കാർ കേൾക്കും ചെയ്യും അപ്പോൾ ആ കിതാബ് കൈമാറും ചെയ്യും ആ കിതാബ് കൈമാറും ഫ അക്കറബിഹി ഞാൻ മൂപ്പര്ക്ക് വായിച്ചെടുത്താൽ മൂപ്പരിത് കൊണ്ട് സമ്മതിച്ചു എന്നാണ് ഇത് സംഭവിച്ചത് കതിമ അലൈന ഹാജൻ മൂപ്പര് ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂപ്പര് ഒരു പ്രാവശ്യം വന്നു ഞങ്ങളെ അടുത്തേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നു ഫി സഫർ സഫർ മാസം സനത്ത് സെ സമയറ മുന്നൂറ്റി എഴുപതിൽ നമ്മളെടുത്ത് വന്നു മുന്നൂറ്റി എഴുപത് ഹിജറ അഥവാ ഇമാം ബുഖാർള്ളാഹ് വന്നു ഒഫാത്തായിട്ട് പിന്നെയും ഇരുന്നൂറ്റി അൻപത്തി ആറിലാണ് ഒഫാത്താക്കുന്നത് പിന്നെയും നൂറ് വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഗ്രന്ഥത്തിനെ ക്രോഡീകരിച്ച ഈ ഒരാൾ എന്നത് അതോടൊക്കെ ഗ്രന്ഥങ്ങൾ കൈമാറിയിട്ടുണ്ടാകും ഹദ്ന എമാം ബുഖറി അലി അള്ളാഹുനു തൻ്റെ ശിഷ് ഉസ്താവിനെ കുറിച്ച് പറഞ്ഞു ഹദ്ത്തന അബുൽ വലീദ് കാല ഹദ്ത്തന അശോഭ കാല അൽ വലീദും കാല അൽ വലീദും അൽ ഇസാർ അഹ്ബറനെ എന്നോട് പറഞ്ഞു സമയത്ത് അബ അമ്രനെ ഞാൻ പറയുന്നതായിട്ട് കേട്ടു അഷൈബാനെ അപ്പം ഇങ്ങനെ ഈ ഒരു സന്നദ് നീണ്ടുപോകാണ് ശെർ വോയിസിൽ എൻ്റെ ബാക്കി പറയാം ഈ ഒരു സന്നദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നീണ്ടുപോകും